തെന്നിന്ത്യൻ സിനിമാ പ്രേമികളുടെ ഇഷ്ടനടിമാരിൽ ഒരാളാണ് ഗൗതമി. തെലുങ്കിലൂടെ അഭിനയം ആരംഭിച്ച് തമിഴ്, കന്നഡ, മലയാളം ഭാഷകളിലായി നിരവധി ചിത്രങ്ങളിൽ ഗൗതമി അഭിനയിച്ചിട്ടുണ്ട്. ഒരുപാട് ആരാധകർ താരത്തിന് ഇപ്പോഴുമുണ്ട്. സിനിമയിൽ സജീവമല്ലാഞ്ഞിട്ടും താരത്തിന് ഒരുപാട് ആരാധകരുണ്ട്. രണ്ട് വിവാഹം കഴിച്ചിട്ടുണ്ട് ഗൗതമി. സന്ദീപ് ഭാട്ടിയുമായിട്ടായിരുന്നു ആദ്യത്തെ വിവാഹം. എന്നാൽ ഒരു വർഷം മാത്രമേ ഈ ബന്ധം നീണ്ടുപോയുള്ളൂ. പിന്നീട് നടൻ കമൽഹാസനുമായി നടി പ്രണയത്തിലാവുകയും ഒരുമിച്ച് താമസിക്കുകയുമായിരുന്നു. ഇരുവരും നിയമപരമായി വിവാഹം കഴിച്ചിട്ടില്ലെങ്കിലും 13 വർഷത്തോളം ഒരുമിച്ച് കഴിഞ്ഞു. 2004 ലിവിംഗ് റിലേഷനിലായ ഗൗതമിയും കമൽഹാസനും 2016 ആരാധകരെ ഞെട്ടിച്ചുകൊണ്ട് വേർപിരിയൽ പ്രഖ്യാപിച്ചു. ഇരുവരുടെയും ആരാധകർക്ക് ഞെട്ടലുണ്ടാക്കുന്ന പ്രഖ്യാപനമായിരുന്നു അത്. ഇപ്പോൾ കമൽഹാസനുമായി പിരിയാനുള്ള യഥാർത്ഥ കാരണം വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഗൗതമി. ഗൗതമി പച്ചയ്ക്ക് പറയുന്നു കമൽഹാസൻ ആള് ശരിയല്ലെന്ന്. തനിക്ക് ആത്മാഭിമാനം നഷ്ടപ്പെട്ടു തുടങ്ങിയതോടെയാണ് കമലുമായി പിരിഞ്ഞത് എന്നാണ് ഗൗതമി പറയുന്നത്. കമൽഹാസനോടൊപ്പമുള്ള അവസാന നാളുകളിൽ തനിക്ക് തൻ്റെ ആത്മാഭിമാനം നഷ്ടപ്പെട്ടു. കമൽഹാസൻ്റെ സിനിമകളിൽ കോസ്റ്റ്യൂം ഡിസൈനറായി പ്രവർത്തിച്ചിരുന്നു. എന്നാൽ അതിനൊന്നും നടൻ പ്രതിഫലം നൽകിയില്ലെന്നും കൂടാതെ കമലിൻ്റെ സ്വഭാവം ആകെ മാറിയെന്നുമാണ് ഗൗതമി പറയുന്നത്. കമലിൻ്റെ സ്വഭാവം ആകെ മാറിയപ്പോൾ പിരിയാനുള്ള കാരണമായി അത് മാറി. അതേസമയം ഗൗതമിയുടെ വെളിപ്പെടുത്തൽ സോഷ്യൽ മീഡിയയിൽ ഞെട്ടലുണ്ടാക്കിയിരിക്കുകയാണ്. ഇത്രയും വൃത്തികെട്ട സ്വഭാവത്തിന് ഉടമയാണോ കമൽഹാസൻ എന്നാണ് സോഷ്യൽ മീഡിയയിൽ ചിലർ ചോദിക്കുന്നത്. ഗൗതമി തുറന്നു പറഞ്ഞിരിക്കുന്നു കമൽഹാസൻ്റെ സ്വഭാവത്തെ പറ്റി. കമൽഹാസനെ തമിഴ് സ്ത്രീകൾ വിളിച്ചിരുന്നത് പെമ്പിളൈ പിറക്കി എന്നാണ്. പല സ്ത്രീകളുമായും പ്രണയവും കാമവും ഒക്കെ കമൽഹാസന് ഉണ്ടായിരുന്നു. കമൽഹാസനും ശ്രീവിദ്യയും തമ്മിലുള്ള പ്രണയമൊക്കെ വളരെ വാദമായിരുന്നു. അതിനുശേഷം കമൽഹാസനും സിമ്രാനും തമ്മിൽ പ്രണയത്തിലാണെന്ന വാർത്ത പുറത്തു വന്നു. ഇങ്ങനെ പലവിധത്തിലുള്ള ഗോസിപ്പുകൾ, സത്യവും അസത്യവും നിറഞ്ഞ കഥകൾ കമൽഹാസനുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട്. സരിഗ വാണി ഗണപതി ഇവരായിരുന്നു കമൽഹാസൻ്റെ മുൻ ഭാര്യമാർ. രണ്ടുപേരെയും കമൽഹാസൻ ഡിവോഴ്സ് ചെയ്തു. അതിനുശേഷമാണ് ഗൗതമിയുമായി ഒരുമിച്ച് താമസിക്കാൻ തുടങ്ങിയത്. ഗൗതമിയുമായി ഒരുമിച്ച് താമസിക്കാൻ തുടങ്ങിയപ്പോൾ അത് വലിയ വാർത്തയായി മാറി. കമലിൻ്റെ ചിത്രങ്ങളിൽ പലതിലും ഗൗതമി ഇഴുകിച്ചേർന്ന് അഭിനയിച്ചിട്ടുണ്ട്. കുരുതിപ്പിണൽ എന്ന ചിത്രത്തിലെ ലിപ് ലോക്ക് രംഗം വളരെ പ്രശസ്തമാണ്. കമൽഹാസനും ഗൗതമിയും തമ്മിലുള്ള ലിപ് ലോക്ക് രംഗമാണ് ആ ചിത്രത്തിൻ്റെ ഹൈലൈറ്റ്. അങ്ങനെ കമൽഹാസനുമായി ഇഴുകിച്ചേർന്ന് അഭിനയിച്ച ഗൗതമി പിന്നീട് കമൽഹാസൻ്റെ ഭാര്യയായി മാറുകയായിരുന്നു. ലിവിംഗ് ടുഗദർ ബന്ധമാണ് ഇരുവരും നയിച്ചിരുന്നത്. കമൽഹാസൻ്റെ സിനിമകളിൽ കോസ്റ്റ്യൂം ഡിസൈനറായി ഗൗതമി പ്രവർത്തിച്ചു. എന്നാൽ ഇപ്പോൾ ഗൗതമി പറയുന്നത് കമൽഹാസൻ ആകെ വല്ലാത്ത മനസ്സുള്ള മനുഷ്യൻ എന്നാണ്. ആകെ മാറുന്ന, ഒരു നിമിഷം കൊണ്ട് എല്ലാം തച്ചുടച്ച് കളയുന്ന, ബന്ധങ്ങൾക്ക് ഒരു വിലയും കൽപ്പിക്കാത്ത വ്യക്തിയാണെന്നാണ്. അതാണ് ഗൗതമി പറഞ്ഞിരിക്കുന്നത്. കമൽഹാസൻ്റെ സ്വഭാവം ആകെ മാറിയപ്പോൾ തനിക്ക് പിന്നീട് കമൽഹാസനുമൊത്ത് ജീവിക്കാൻ പ്രയാസമായി മാറി. അങ്ങനെ താൻ കമൽഹാസനെ ഉപേക്ഷിച്ചു. ഇതാണ് ഗൗതമി പറഞ്ഞിരിക്കുന്നത്.